നമ്മുടെ പരമ്പരാഗത ചെങ്കൽ നിർമ്മാണ രംഗത്തെ ആചാരപ്പെട്ടു കഴിഞ്ഞ മുതിർന്ന മണിയാണിമാരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണയാത്ര തുടരുകയാണ്. നമ്മൾ ഇപ്പോഴുള്ളത് കരിവള്ളൂരിലാണ്. സ്വദേശത്തും അന്യദേശങ്ങളിലുമായി ചെറുതും വലുതുമായി നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് പണിക്കർമണിയാണിയെന്നും ദേവശില്പിയെന്നും ശില്പിരത്നമെന്നുമൊക്കെ വിളിച്ചാദരിച്ച് അംഗീകരിച്ചു കഴിഞ്ഞ KV പത്മനാഭൻ മണിയാണിയുടെ അടുത്ത് ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതവും തൊഴിലറിവുകളും അടുത്തറിയാൻ ശ്രമിക്കാം. കൽപ്പണി സാമാന്യന സാധാരണ പണി എടുത്ത് അതിൽ കുറച്ചും കൂടെ പ്രാഗൽഭ്യം വേണമെന്നുള്ള നിലയിൽ ഭയങ്കരത്തെ ജനാർദ്ദന മേലാശാരി എന്നായില്ല, മേലാശാരി ആയില്ല. അദ്ദേഹത്തിന് എതിർച്ച അദ്ദേഹത്തെ കണ്ടുമുട്ടി ഇങ്ങനെ ഒരു പണി പിടിക്കണമെന്നില്ല. അപ്പം അദ്ദേഹം ഇതിന് കുലത്തെ പണിയെടുക്കുന്ന സമയത്ത് അദ്ദേഹം എന്നെ വിളിച്ചു, ഞാൻ അവിടെ പോയി ഒരു കാര്യങ്ങൾ പറഞ്ഞു. എനിക്കൊരു ഗുരുനാഥനെ വേണമല്ലോ, ഇത് പഠിക്കണം, ആധികാരികമായിട്ടൊരു ഗുരുനാഥൻ വേണ്ടേ? ഇദ്ദേഹം കാരണ ഗുരുനാഥനാകലും എനിക്ക് കിട്ടേണ്ട കാര്യ ഗുരുനാഥനാണ്. അപ്പോൾ അത് കിട്ടുമ്പോൾ അത് കിട്ടാൻ വേണ്ടി അപ്പോൾ അദ്ദേഹം പഠിക്കുന്ന ഗുരുനാഥൻ, അതായത് തായ്നേരി ഒറ്റഗ്രഹത്തിലെ, അതായത് പയ്യന്നൂർ തായ്നേരി ഒറ്റഗ്രഹത്തിലെ മുഖ്യ പുരോഹിതരാണ് UP കണ്ണനാശാരി. അദ്ദേഹം തത്വശാസ്ത്രീയ വിദഗ്ധനാണ്, പുരോഹിതനാണ്, പ്രതിഷ്ഠാകാര്യങ്ങളെല്ലാം ചെയ്യുന്ന വ്യക്തി. അപ്പോൾ ഇങ്ങനൊരു ആളുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എൻ്റെ കുടുംബം ഞാൻ പരിചയപ്പെടുത്തിയതാണ്, നിങ്ങൾ പഠിച്ചു പോകണം. അങ്ങനെ ഞാൻ പകൽ പണിക്ക് പോകും, രാത്രിയെങ്കിൽ രാത്രിയായാലും കുണ്ടേങ്കൂല, അദ്ദേഹം താമസമായാൽ കുണ്ടേങ്കൂലാണ്, തായ്നേരി ഗ്രഹം വിട്ട് കുണ്ടേങ്കൂല താമസം, അവിടെ പോയി ഈ ഇദ്ദേഹം അടക്കം അവിടെ പോയിട്ട് കാര്യങ്ങൾ മറ്റേ ഭാഷാശില്പിരത്നം അതുപോലെ തന്നെ മറ്റുള്ള ആനുകാലികമായ വാസ്തു ഗ്രന്ഥങ്ങൾ ഇങ്ങനെ ഓരോന്നോരോ പറഞ്ഞു തരും. പിന്നെ കൂടുതൽ ഈ ശാസ്ത്രങ്ങൾ ഗ്രന്ഥങ്ങൾ ഞാൻ അന്വേഷിച്ച് അന്വേഷിച്ച് ഓരോ ഗ്രന്ഥങ്ങൾ തന്ത്ര സമുച്ചയം പോലുള്ള പിന്നെ ഈ ക്ഷേത്ര നിർമ്മാണത്തിന് പ്രാഗൽഭ്യമായ ഗ്രന്ഥങ്ങൾ, അതായത് തന്ത്ര സമുച്ചയം 12 പടലുണ്ട്. അതായത് ഭൂമി പൂജ മുതൽ ആറാട്ട് ബലി വരെയുള്ള എല്ലാ കാര്യങ്ങളും സ്പർശിച്ചിട്ടുണ്ട്. അതിൽ ഈ വാസ്തുണ്ട്, എല്ലാം തന്ത്രങ്ങളുണ്ട്, മന്ത്രങ്ങളുണ്ട്, എല്ലാ വിധിയും ഉണ്ട്. അപ്പം ഇതെല്ലാം പഠിക്കണമെന്ന് വെച്ചാൽ പഠിക്കണം. ഒരു ശില്പി എന്ന് പറഞ്ഞാൽ ഇത് ആവശ്യം വരും. അതായത് ഈ ശില്പിമാർ എന്ന് പറയുന്നത് 4 പേരാണ്. അത് പിന്നെ ഒന്ന് സർവശാസ്ത്ര വീതക്രിയാപടു സർവതാ വഹിത മാനസ ശുചി, ഞാൻ എൻ്റെ പൂർവാർത്ഥം മാത്രമേ പറയുന്നുള്ളൂ. അതായത് കുറ്റിയടിക്കുന്നയാളെ ലക്ഷണങ്ങളും അവർ ചെയ്യേണ്ട കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും. അതേപോലെ തന്നെ ഇത് പണിയെടുക്കുന്ന ശില്പിമാരുണ്ട്. അതായത് ഒരു നാണയത്തിൻ്റെ 2 വശമാണ് ഈ മണിയാണിയും ആശാരി, രണ്ടാൾ ഒരുപോലെ അറിഞ്ഞിരിക്കുക. അത് രണ്ടാമത്തെ ശില്പി എന്ന് പറഞ്ഞാൽ ജാനീയൽ സ്ഥാപനാർഹം സ്ഥപതി മതിഗുണപ്രായ സ്തേനതുല്യ സൂത്രഗ്രാഹി സുതോവാ സ്ഥപതി മതിഗതി പ്രേക്ഷക ശിഷ്യകോവാ സ്ഥൂലാനം തൽക്ഷണ തക്ഷക ഇത് കഥിത സന്തതം ഷഷ്ടയിത്തോ ധാർവാധന്യന സമ്മേളന പടി എഴുതോ വർദ്ധകി സാവധാന. അത് പാരസ്പര്യം ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഒരു സ്ഥപതിയും എടുക്കുന്ന ശില്പിയും ഒരു പാരസ്പര്യം ഉണ്ടായിരിക്കും. എന്തുകൊണ്ട് പറഞ്ഞാൽ സ്ഥപതി ചെയ്ത കണക്കിലാണ് ഒരു ശില്പി എടുക്കേണ്ടത്. എൻ്റെ ആദ്യത്തെ ക്ഷേത്രം പണിയെന്ന് പറയുന്നത് പാണത്തൂര് അവിടെ ഒരു വിഷ്ണു ക്ഷേത്രം എന്നെ നമ്മൾ കവോനിലത്തോട് കൂട്ടിയിട്ട് കൊണ്ടുപോയിട്ട് അവിടെ ചെയ്യുന്നതാണ് എൻ്റെ ആദ്യത്തെ പണി. പക്ഷേ അന്ന് ശാസ്ത്രങ്ങൾ ഞാൻ പഠിച്ച് വരുന്നതേ ഉള്ളൂ. അവിടെ നല്ല നാട്ടുകാരും അതുപോലെ തന്നെ വർക്കും കുറച്ചും സാമാന്യമായിട്ട് എടുത്തു. അതിന് ശേഷം എന്നെ അവിടത്തേക്ക് ആരോ കൂട്ടിക്കൊണ്ടുപോയത് ചന്ദേരിയത്തെ കപോനിലത്ത് കുഞ്ഞിരാമെന്ന ബ്രഹ്മശ്രീ കപോനിലത്ത് കുഞ്ഞിരാമെന്ന മുതിർപ്പാട്, അദ്ദേഹത്തിൻ്റെ സ്വന്തം ക്ഷേത്രമുണ്ട് കനാത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം, അതിലും അവിടുത്തെ ഗോപുരത്തിൻ്റെയും വർക്ക് എന്നെ അയാൾ ഏൽപ്പിച്ചു. അതുവരെ ഞാൻ നാട്ടിലങ്ങനെ പണിയെടുക്കില്ല. അദ്ദേഹം എനിക്ക് പണി വർക്ക് തന്നു, ഭംഗിയായിട്ട് പണിയെടുത്തു. അദ്ദേഹം എനിക്ക് 2001 തളിപ്പറമ്പ് കുട്ടുംപുറത്ത് പട്ടുംപള്ളിയിൽ നിന്ന് പേര് ബഹുമാനം തന്നു എന്നെ ആയി. അത് മാത്രമല്ല എനിക്ക് ഈ പേരല്ല അയാൾ തരുന്നത്, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ പത്മനാഭനിലെ പേര് വരെ അദ്ദേഹമാണ് ഞാൻ കന്ന് തരുന്നത്, അതായത് 53 വർഷം മുമ്പേ. അപ്പോൾ രണ്ടും എനിക്കൊരു ഭാഗ്യം കിട്ടി. എൻ്റെ സ്വന്തം പേരും അയാൾ പേരിട്ടു, എനിക്ക് പട്ടുംപള്ളിയിൽ നിന്ന് എന്നെ ആദരിക്കുകയും അദ്ദേഹം ചെയ്തു. അതെന്തോ എപ്പോഴും നല്ലൊരു മനുഷ്യൻ, നല്ല കടപ്പാട് അദ്ദേഹത്തിന്. അതിനുശേഷം ചന്ദേര ഗ്രാമത്തപ്പൻ മഹാവിഷ്ണു ക്ഷേത്രം, തലശ്ശേരി മണപ്പുള്ളി ദേവീ ക്ഷേത്രം, ചിറ്റാരിപ്പറമ്പ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, അതുപോലെ തന്നെ മണിയറ എടക്കാട്ടപ്പൻ ക്ഷേത്രം, ഇത്രയും ക്ഷേത്രം. അതിനു മുമ്പിലുണ്ട് കുറേ ക്ഷേത്രങ്ങൾ. പിന്നെ വീരാജ്പേട്ട കർണാടകയിലും പോയിട്ട് അവിടുത്തെ ഉത്തപ്പ ക്ഷേത്രങ്ങൾ പണിയെടുത്തിട്ടുണ്ട്. അങ്ങനെ എടക്കാട്ടപ്പൻ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ വർക്ക് മണിയറ സുകുമാരനാചാര്യ മുഖേന എൻ്റെ അടുത്തേക്ക് വന്നു. അതായത് ഇങ്ങനെ ഒരാളുണ്ട്, അദ്ദേഹം പിന്നെ നന്നായിട്ട് പണിയെടുക്കുന്ന ആളാണ്, ശാസ്ത്ര കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം, അതുകൊണ്ട് വേണമെന്ന് കമ്മിറ്റിക്കാർ പറഞ്ഞ് അവരെന്നെ വിളിച്ച് ഞാൻ അവിടുത്തേക്ക് പോയി. അപ്പോൾ ആ സമയത്ത് കണക്ക് അവിടെ കുറ്റിയടിച്ച് ചെയ്തേ ഉള്ളൂ, മറ്റുള്ള കാര്യങ്ങളും ചെയ്തില്ല. അപ്പോൾ ആ വിഷയങ്ങൾ എൻ്റെ അടുക്ക വന്നേരം ഞാൻ പറഞ്ഞു അത് കമ്മിറ്റിക്കാർ ഇത് കുറച്ച് റിസ്ക് പിടിച്ചാൽ പണിയാം, കാരണം അലങ്കാരങ്ങൾ ഒരുപാടുണ്ട്, ആവാസ പ്രാസാദം ചന്ദപ്രാസാദം ഇതുപോലെയുള്ള കുറേ പ്രാസാദങ്ങൾ വിധിയുണ്ട്. ആ വിധിയിൽ അത് വരുന്നത് ചന്ദപ്രാസാദത്തിലെ വരുന്നു, അതിന് ഘനദ്വാരങ്ങൾ ദ്വാരങ്ങൾ തോരണങ്ങൾ ഒക്കെ അതിന് വേണം. അഗ്രദ്വാര പ്രതീമഹി വി സമീപജ്യ ശുഭാംശൈ ഇത് ഘനദ്വാരത്തിൻ്റെ ഒരു നിയമമാണ്. അതായത് അഗ്രദ്വാരം മുമ്പിലത്തെ ദ്വാരത്തിൻ്റെ അംശം ചെയ്തിട്ട് അന്ന് തന്നിട്ട് എല്ലാം അളവും വെക്കേണ്ടത്, അത് താഴ്ന്നു മേപ്പെട്ട എല്ലാം അത്രയും ആ ഒരു തറ മുതൽ തറ പ്രതിക്രമം തറയാണ്, 24 അംശം വെച്ച തറ അതിൻ്റെ മകാരാശയങ്ങളൊക്കെ വെച്ച തറയാണ്, നല്ല അന്തസ്സായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നീട് വരുന്നത് അതിൻ്റെ തൊട്ടടുത്ത സ്റ്റേജ് ബീതിക്കുക, അതായത് മൊത്തം
അതിൻ്റെ കാലവ തറ കൂടാതെ ഉണ്ട്. തറക്കുന്ന മേൽപ്പെട്ട് ഉത്തര കീഴിലേക്കുള്ള കാലവത്തിന് എട്ട് അംശം വെച്ചാൽ ഇത്ര ഇത്ര അംശം ഇന്നിന്ന ഭാഗം ചെയ്യുന്ന നിയമമുണ്ട്. ആ നിയമത്തിനനുസരിച്ച് അത് ഞാൻ ചെയ്തിരിക്കുന്നു. അവിടെ പണി തുടങ്ങിയതിന് ശേഷം തറ കെട്ടി പിന്നീട് വിടുന്നത് പിന്നെ കട്ടിലെ വെപ്പാണ്, അതായത് ദ്വാരവിന്യാസം. അതിന് കരിങ്കലിൻ്റെ കട്ടിലാണ് ഇവിടെ, കരിങ്കലിൻ്റെ നല്ല കട്ടിലാണ്. അപ്പോൾ അതിന് കട്ടിലെ വെക്കുന്നതിന് മുമ്പേ ഈ ഗർഭന്യാസം ചെയ്യണം. കട്ടിലയുടെ വലത്തേ കാലിൻ്റെ തറക്ക് ഇഷ്ടിക ന്യാസം ചെയ്ത് അവിടെ പിന്നെ നിധികുംഭം വെച്ച് അതിൽ വെച്ച് ഗർഭന്യാസം ചെയ്യണം. അതൊക്കെ യഥാവിധി ചെയ്ത് അതിന് പെടുന്ന ആൾക്കാർ വന്ന് ചെയ്ത് നമ്മളടക്കം ചെയ്ത് ഈ സുഖാചാര്യ അടക്കം അതിനാണ് അതിൻ്റെ ഒരു നല്ല ഇതാണ്. അത് ചെയ്ത് കട്ടിലെ വെപ്പ് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഭിത്തി അലങ്കാരങ്ങളും അതുപോലെ തന്നെ ഈ ഭിത്തിക്ക് കൂടാതെ കണ്ട് ഉൾഭാഗത്ത് നല്ലൊരു വർക്കുണ്ട്. അത് ഒട്ടുമിക്ക ആൾക്കാരും അത് അറിയില്ല. ഉള്ളിൽ തൊരവ് എന്ന് വർക്കുന്ന തൊരവ് ഒരു പറയാം, തൊരവ എന്ന് സാധാരണ പറയുക, തൊരവ് എന്ന് പറഞ്ഞാൽ കല്ല് കൊണ്ട് വൃത്തത്തിൽ കെട്ടിക്കൂട്ടൊരു. എങ്ങനെ പറഞ്ഞാൽ ആദ്യം നാല് ചതുരശ്രവും പിന്നീട് അതിനെ അഷ്ടാശ്രയാക്കും. നാല് പട്ടത്തിനെ എട്ട് പട്ടമാക്കി വീണ്ടും അതിൻ്റെ മേലെ വൃത്തമായിട്ട് കല്ല് കെട്ടിക്കൂട്ടും. അവസാനം പൂർണേശക വെക്കുന്ന ചടങ്ങുണ്ട്. അത് ഇത് ഇതിൻ്റെ രൂപം ഉണ്ട്, അതിൻ്റെ ഒരു രൂപം. ആ രൂപത്തിന് ആക്കിയിട്ട് അതിനെ ശില്പി അതുപോലെ തന്നെ അവിടുത്തെ കമ്മിറ്റിക്കാരടക്കം തന്ത്രിമാരെ വന്ന് ശില്പി പൂജ ചെയ്ത് അതവിടെ വെക്കണം. എന്നാലേ ശ്രീകോവിൽ പൂർത്തിയാവുള്ളു. അങ്ങനെയാണ് ശ്രീകോവിൽ പൂർത്തിയാകുന്നത്. ബാക്കിയുള്ള എല്ലാ ചടങ്ങുകളും അതിൻ്റേതായ വഴിപോലെ ചെയ്ത് ഇത് അവസാനം നല്ലൊരു ശുഭമുഹൂർത്തത്തിൽ തന്ത്രി അടക്കം അത് ഞാൻ വെച്ചു അവിടെ. അങ്ങനെ അത് ശ്രീകോവിലിൻ്റെ പണി. അങ്ങനെ അടുത്ത ഘട്ടം നമസ്കാര മണ്ഡപമാണ്. നമസ്കാര മണ്ഡപവും ശ്രീകോവിലും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. അപ്പോൾ അതിൻ്റെ തറ നിശ്ചയിച്ച് തറ ഏത് വർഗത്തിലാണ് എന്ന് വേണം നിശ്ചയിക്കാൻ. അത് സ്ഥപതി നിശ്ചയിച്ചാലും ആ നിശ്ചയിച്ചത് ശില്പി എടുക്കുന്നവർക്ക് കൊടുക്കും. ആ ശില്പിയും കൂടെ തീരുമാനിച്ചിട്ട് പിന്നെ ആ തറേൻ്റെ രൂപഭാവങ്ങൾ കൽപ്പിക്കും. അത് പാദബന്ധമാണോ അല്ലെങ്കിൽ കപോധബന്ധമാണോ ശ്രീബന്ധമാണോ, അതിന് ഓരോ അംശക്രമമുണ്ട്. ആ അംശക്രമം കണ്ട് അംശക്രമത്തിൽ ചിലപ്പോൾ കണ്ടാൽ നമുക്ക് ചില സാമ്യത തോന്നും, പക്ഷേ സാമ്യത ഇല്ല. പക്ഷെ പ്രമാണത്തിലും അതിൻ്റെ ഘടനയിലും എല്ലാം ഒരുപോലെ, പക്ഷേ സാമ്യത ഇല്ല. അത് പാദബന്ധം, ഗളവഞ്ചകം, പ്രതിക്രമം, ഇത് മൂന്ന് വർഗമാണ് ഒരു ക്ഷേത്രത്തിൻ്റെ തറയേണ്ട വർഗം. ഈ മൂന്ന് വർഗത്തിലും കൂടെ 10-22 ഉപജാതികളുടെ തറ. അത് ഏത് വേണമെന്ന് യോഗ്യമായി തീരുമാനിച്ച് അത് ചെയ്യുക. അത് നമസ്കാര മണ്ഡപത്തിൻ്റെ തറ അടിയുന്ന പോലെ അത് തെട്ടി പാതകം വെച്ച് അതിൻ്റെ തറ പിന്നെ നല്ല ഇതാക്കിയിട്ട് ചെയ്ത് അതിൻ്റെ സ്തംഭങ്ങൾ നാല് തൂണ് മാത്രമേ ഉണ്ടാവും, ഉത്തരം അതിൻ്റെ മേലെ വരിക. അങ്ങനെ മേലത്തെ തഴയപ്പെടും അത് വെച്ച് അതിന് പിന്നെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ന്യാസങ്ങളും അതും പിന്നെ മുഹൂർത്തക്കല് വെക്കലും എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്ത് അവിടെ അതിൻ്റെ പണി പൂർത്തീകരിച്ചു. പിന്നീട് വരുന്ന ഘട്ടം ചുറ്റമ്പലം. ചുറ്റമ്പലത്തോടനുബന്ധിച്ച് വലിയമ്പലം എന്ന് പറയും, അതായത് മുൻപിൽ കാണുന്ന വലിയ വിളക്കമാടും വലിയമ്പലം എന്ന് പറയും. ആ അവിടെ ചെയ്തത് ചുറ്റമ്പലം സാധാരണ ഗളവഞ്ചകം തറയാണ് അവിടെ ചെയ്തത്. ഗളവഞ്ചകം തറ പറഞ്ഞാൽ പിന്നെ അഞ്ചംശം. ഈ അഞ്ചംശം ബാണാംശമാണ്. അഞ്ച് എന്ന് പറയുന്നത് പഞ്ചബാണൻ്റെ അരവിന്ന അശോകം ച ചൂതം ച നവമാലിക നീലോൽപ്പലം ച പഞ്ചയിതേ പഞ്ചബാണസ്യസ്യായകം. ഇതാണ് അഞ്ച്. ഈ അഞ്ചംശമാണ് ഗളവഞ്ചകത്തിൻ്റെ അഞ്ചംശം തറ. അതിനോരോന്നോരോ പേര്, അഞ്ച് ഭാഗത്ത് അഞ്ച് പേരുണ്ട്. അപ്പോൾ ചുറ്റമ്പലത്തിൻ്റെ തറ ഗളവഞ്ചകം തറ, അഞ്ചംശം ഗളവഞ്ചകം തറ. മുമ്പിലത്തെ തറ പ്രതിക്രമം തറയാം. അത് മുമ്പിൽ വലിയമ്പലത്തിൻ്റെ തറ വരുന്നത് പ്രതിക്രമം തറ. അത് 24 കുമുദം, വൃത്തക്കുമുദം, അതുപോലെ ഗളമ്പടി, ഗളക്കമ്പം. അപ്പോൾ അതിൻ്റെ ഭിത്തിക്ക് ശ്രീകോവിലിന് കൊടുത്ത എല്ലാ അലങ്കാരങ്ങളും ചെയ്തിട്ടുണ്ട്. മുൻപിൽ ശ്രീകോവിലിന് കൊടുത്ത് അത് ഒരു പ്രതിരൂപം തന്നെ വേണമെങ്കിൽ പറയാം. അതായത് ശ്രീകോവിലിൻ്റെ പിന്നെ പ്രാസാദ ഭിത്തിൻ്റെ പ്രതിരൂപമായിട്ട് പെട്ടെന്ന് കാണുന്നവർക്ക് മനസ്സിലാവും അതാണിത്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതങ്ങനെ ചെയ്ത് അതിന് എല്ലാ അതും ഇതേപോലെ തന്നെ കട്ടിലെ വെപ്പും അതിൻ്റെ ഗർഭന്യാസം കാര്യങ്ങളെല്ലാം ചെയ്ത് വളരെ ഒരു വൃത്തിയായി ചെയ്തു വെച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മഹാബലിക്കല്ല്. ഒരു ക്ഷേത്രത്തിലെ മഹാബലിക്കലിൻ്റെ സ്ഥാനവും അതുപോലെ തന്നെ നിർമ്മാണം. അതും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ശ്രീകോവിലിൻ്റെ എല്ലാ കാര്യങ്ങളും അതിനുണ്ടായിരിക്കണം. അതായത് അതിൻ്റെ അടിത്തറ, അതിൻ്റെ ഭിത്തി, അതിൻ്റെ അലങ്കാരങ്ങൾ, ഘനദ്വാരങ്ങൾ, കപോതങ്ങൾ, പത്മം, ഇതെല്ലാം കഥയിൽ. അതായത് ശ്രീകോവിൽ തന്നെയാണ് ഒരു മറ്റൊരു ശ്രീകോവിൽ എന്ന് പറയും. ശരിക്കും എല്ലാ അവയങ്ങൾ വെച്ചാൽ അതിന് ഗർഭന്യാസം ചെയ്യണം. അതായത് നിധികുംഭം വെക്കണം, ഗർഭന്യാസം ചെയ്യുന്നതെല്ലാം ഒക്കെ ചെയ്യണം. അതവിടെ ചെയ്ത് അതിന് വേണ്ടി സ്ഥാനങ്ങൾ നിശ്ചയിച്ച് മണിയാറ സുബാനാചാരി അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ അതിൻ്റെ ഫൗണ്ടേഷൻ്റെ കാര്യങ്ങൾ കണക്കും. രണ്ടുപേരും ഒന്നിച്ചാണ് കണക്ക് ചെയ്ത്. എന്നോട് ചോദിക്കും, സംശയം ചോദിക്കും, ഞാൻ അദ്ദേഹത്തോടും അദ്ദേഹം എന്നോട് ചോദിക്കും. നമ്മൾ തീർത്ത് ആ കണക്ക് വെച്ച് പിന്നെ പേരളത്തെ മനോശില്പിയാണ് ആ കരിങ്കല്ല് അവിടെ വെച്ചത്. പരിവാര പ്രതിഷ്ഠ ചെയ്തില്ല. അതിൻ്റെ പിന്നെ മറ്റേ നാല് ഭാഗത്തെ അഷ്ടദിക്പാലന്മാർ പ്രതിഷ്ഠ വേണോത്രേ, അത് ചെയ്തില്ല. അത് വേണോത്രേ, എന്നാലേ ശ്രീവേലി ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പം സാമാന്യനോ സ്ഥലം നിശ്ചയിച്ചിട്ട്
മേശാന്തി തൂവും. എന്നാലും വേണ്ടുന്നത് ഈ മഹാ ഈ മറ്റ് പരിവാര പ്രതിഷ്ഠയാണ് വേണ്ടത്. ഇന്ദ്രനും അഗ്നി, യമൻ, അതുപോലെ തന്നെ പടിഞ്ഞാറ് വരുണൻ, അങ്ങനെ സോമൻ, ഈശാനൻ, ക്ഷേത്രപാലൻ, ഇങ്ങനെ 9 ഗ്രഹങ്ങൾ വേണം. അതിന് അളവുകളുണ്ട്. ആ ഓരോ ബലിക്കലിനും ധ്വജയോനി മാത്രമേ വരാൻ പാടുള്ളൂ. ധ്വജയോനി എന്ന് പറയുമ്പോൾ 4 യോനിയാണ് വിധിക്കപ്പെട്ടത്. 8 യോനിയിൽ 4 യോനി വിധിക്കപ്പെടാതെ എന്ന് പറയുന്നില്ല. പക്ഷേ ദേവാലയങ്ങൾക്കും മനുഷ്യാലയങ്ങൾക്കും അത് ഉപയോഗിക്കലില്ല. സാധാരണ മറ്റ് ഉപയോഗിക്കാം. അപ്പം ധ്വജയോനി മാത്രമേ പറ്റൂ. ധ്വജയോനി കിട്ടുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. ചുറ്റളവിൻ്റെ പര്യന്തത്തിനെ അംശം ചെയ്യുന്ന യോനി ജീവൻ യോനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജീവൻ. അതാണ് ഒരു ശില്പി ആദ്യം തന്നെ ശില്പിയുടെ ജീവൻ്റെ ഒരു അംശം അവിടെ കൊടുത്തു, ക്ഷേത്ര നിർമ്മാണത്തിന് കൊടുത്തു. അവിടെ ചെയ്ത എല്ലാ വർഗങ്ങളും ശ്രീകോവില്, നമസ്കാരമണ്ഡം, ചുറ്റമ്പലം, മഹാബലിക്കല്ല്, ഇതൊക്കെ ചെയ്ത് അവിടുന്ന് കമ്മിറ്റിക്കാർ എന്നോട് ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ ഒരു സാധാരണ ഒരു ശില്പിക്ക് കൊടുക്കലുണ്ട്. ഒരു ക്ഷേത്രം പണി എടുത്തു കഴിഞ്ഞാൽ അവരെ വിളിച്ച് ആദരിച്ച് കൊടുക്കലുണ്ട്. അതായത് പൊട്ടമ്പളിയും കൊടുക്കും, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ അവർ സംതൃപ്തിയാക്കിയിട്ട് പോവാം. അപ്പോൾ അത് അന്ന് അവർ എന്നോട് ഇങ്ങനെ കാര്യങ്ങൾ അന്വേഷിച്ചു തരും. ഞാൻ പറഞ്ഞു എനക്ക് ഇനി പൊട്ടമ്പളിയായിട്ട് വാങ്ങിക്കാൻ പറ്റില്ല, കാരണം ഒരു പ്രാവശ്യം വാങ്ങിച്ചതാണ്. തളിപ്പറമ്പ് കുട്ടം പുറത്തുനിന്ന് തമ്പുരാൻ്റെ മുമ്പ് നിന്ന് ഒരു പ്രാവശ്യം പൊട്ടമ്പളി വാങ്ങിച്ചാൽ പിന്നെ പൊട്ടമ്പള വരെ വാങ്ങിച്ചു കൂടാം, പിന്നെ അതിനുപരിയായിട്ടേ തരാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ വാങ്ങിക്കാം. ബിരുദും ബീരശൃംഖല തരേണ്ടത്. അപ്പോൾ അവർ വിളിച്ച് ഇതേപോലെ എല്ലാ നാട്ടുകാരും കുടുംബക്കാരും എൻ്റെ കുടുംബക്കാരും നാട്ടുകാരും ശില്പിമാരും ആ നാട്ടിലെ എല്ലാവരും അമ്മഭംഗന്മാരും എല്ലാവരും കൂടെ തളിപ്പറമ്പ് എന്നെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് ബിരുദം ബീരശൃംഖലയും പേരുന്നു. അവിടുത്തെ പേരാണ് ദേവശില്പി ശില്പിരത്നം പത്മനാഭ പണിക്കർമണിയാണി. ഇത്രയും പേരാണ് എനിക്ക് എൻ്റെ ആചാര പേര്. നമ്മളെ തറവാട്ടിൽ മുമ്പേ അങ്ങനെ ഒരാളെ ഇല്ല പറഞ്ഞ് നേരത്തെ പറഞ്ഞ അക്കുട്ടി മണിയാണ്, അദ്ദേഹത്തെ മണിയാണിയാണ്. മറ്റുള്ളവരാരുണ്ടായില്ല. എൻ്റെ അനിയന്മാർ വന്നിട്ടില്ല. എൻ്റെ അമ്മയുടെ നേരാങ്ങളമാരും ഉണ്ടാകുന്നുണ്ട്, അവർ വന്നില്ല. അവരൊന്നും ഈ വിഷയത്തിൽ വന്നിട്ടേ ഇല്ല. അപ്പം എന്തോ എനിക്കൊരു സുഹൃത്തം മാതിരിയില്ല. എനിക്ക് എൻ്റെ ഗുരുനാഥൻ എന്ന് തോന്നുന്നു. എനിക്കൊരു അതുപോലെ തന്നെ അച്ഛൻ്റെയും അമ്മേനെയും കടാക്ഷവും കുട്ടിയൊക്കെ കിട്ടിയതുകൊണ്ട് ഇങ്ങനെ ഒരു വിഷയം വന്നു. ചിറ്റാരി പറമ്പ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അവിടെ ഗജപുഷ്ഠ പ്രസാദമാണ് ക്ഷേത്രത്തിൻ്റെ പ്രാസാദം. അതായത് പുറം പിൻഭാഗം വൃത്തവും മുൻഭാഗം ചതുരവുമാണ്, ഉള്ളു സമചതുരം. അത് എല്ലാ ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹം ചതുരമായിരിക്കും. വൃത്തം പ്രാസാദം പുറത്ത് വൃത്തമാണെങ്കിലും അകത്ത് ചതുരം തന്നെയായിരിക്കും. ഇതൊരു ചതുരം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ഗജപുഷ്ഠ പ്രാസാദം, അതായത് പിന്നെ നാഗപുഷ്ഠം എന്ന് പറയും ശാസ്ത്രീയത്തിൽ. അവിടെ പ്രതിഷ്ഠിക്കേണ്ട വിഗ്രഹത്തിൻ്റെ അളവ്, അതുപോലെ തന്നെ സോമസൂത്രം, കട്ടില, അതിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം, അതായത് ബാക്കി വരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്ത കണക്കാണ്. അവിടെ ഈ പിന്നെ ഈ വിഗ്രഹത്തിന് കട്ടിലയുടെ വിസ്താരവും ഉയരവും തമ്മിൽ ആനുപാതിക ഒരു ബന്ധമുണ്ട്. അതായത് ഒരു ശ്രീകോവിലിന് അതിൻ്റെ ഉയരം അല്ലെങ്കിൽ വിസ്താരം അല്ലെങ്കിൽ ഉയരം, ഇത് ആനുപാതികമായിട്ടാണ് വിഗ്രഹത്തിൻ്റെ അളവെടുക്കുക. അപ്പോൾ അന്നേരം 8 തരത്തിൽ വിഗ്രഹത്തിൻ്റെ അളവ് കിട്ടും. ഈ 8 തരത്തിൽ ആ ക്ഷേത്രത്തിന് ആ ശ്രീകോവിലിനകത്ത് യോജിപ്പ് ഏതാണോ അത് വെച്ച് ശില്പി കണക്കെടുക്കും. നമ്മൾ കണക്കെടുക്കും 5, 6, 7, 8 ഇങ്ങനെ നവവർഗം, അഷ്ടവർഗം, ഈ വർഗ്ഗനില കണക്കുണ്ട്. ഈ അതിൽ 5 അംശം വരുന്നത് ഗണപതിൻ്റെ, അതായത് കുറച്ച് കുട വേറെന്നല്ല, ആ അംശം വരുമ്പോൾ ഗണപതിൻ്റെ അതേ രൂപം തന്നെ കിട്ടും. അപ്പോൾ അത് അവിടെ വരുന്നത് പിന്നെ പുരുഷ ഇതാണല്ലോ, അപ്പോൾ അതിന് വിടുന്ന ആ ഒരു അളവ് അതിനും കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഈ പ്രതിഷ്ഠ എന്ന് പറയുന്ന വിഷയത്തെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് പ്രതിഷ്ഠ എന്ന് പറയുന്ന ആധാരവും ആധേയവുമാണ്. ആധാരമെന്ന് പറയുന്നത് സ്ത്രീയും, ആധേയമെന്ന് പറയുന്നത് പുരുഷ, അതായത് പ്രകൃതി പുരുഷ സംയോഗമാണ് എല്ലാ ക്ഷേത്രത്തിലെയും അതിൻ്റെ ശരിക്കുള്ള ഭാവങ്ങളും രൂപങ്ങളും. വിഗ്രഹം എന്ന് പറയുന്നത് ഭക്തന്മാർ കാണാൻ വേണ്ടി മാത്രം ഒരു പ്രത്യേക തരത്തിൽ നമ്മളതിനെ അവിടെ സ്ഥാപിച്ച് നമ്മൾ തുടങ്ങും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ പ്രകൃതി പുരുഷ സംയോഗമാണ് ഒരു ദേവാലയത്തിലുണ്ട്. അതായത് വിഗ്രഹം ഉണ്ടാക്കുമ്പോൾ തന്നെ ഗുരുവീ ധീരവാ സ്പുലിംഗപോള അതിനെ അഗ്രോധ ബോധിച്ച അതിൻ്റെ നിയമപ്രകാരം തന്ത്ര സമുച്ചയ പ്രകാരം അതിന് വിഗ്രഹം ഉണ്ടാക്കുമ്പോൾ ഇനി സ്ത്രീ വിഗ്രഹമായാലും പുരുഷ വിഗ്രഹമായാലും ശില പുരുഷശില മാത്രമാണ്. ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും ചിലവർക്ക്, കാരണം പുരുഷൻ വിഗ്രഹം പുരുഷശിലയും സ്ത്രീ വിഗ്രഹം സ്ത്രീശിലയാണോ എന്നുള്ള ബോധം അല്ല. ഇത് എല്ലാ വിഗ്രഹമായാലും ഏത് വിഗ്രഹമായാലും ശില പുരുഷൻ തന്നെ. ആധാരം എപ്പോൾ സ്ത്രീയാണ്, സ്ത്രീശിലയാണ് ആധാരം. ആധാര ശില സ്ത്രീ വിഗ്രഹം പുരുഷ, ഇതാണ് അതാണ് ഒരു തത്വം. അതാണ് അതായത് പ്രകൃതി പുരുഷ സംയോഗമാണ് ഈ പ്രതിഷ്ഠയുടെ തത്വം. അവിടെ ചുറ്റമ്പലം ചെയ്തിട്ടുണ്ട്, പക്ഷേ തറ മാത്രം ചെയ്തിട്ടുണ്ട്. പഞ്ചപ്രാകാരം, അതായത് അന്തർമണ്ഡലം, അന്ധഹാര, മധ്യഹാര, ബാഹ്യഹാര, മര്യാദ, ഈ 5 പ്രാകാരങ്ങൾ നമ്മൾ ഈ തെക്കേ വടക്കൻ നിന്ന് വടക്കൻ കേരളത്തിൽ, തെക്കൻ കേരളത്തിൽ 7 മുതൽ വരെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സാമാന്യന
നടന്നു വരുന്ന അഞ്ച് പ്രാകാരം. ഇതിൽ അഞ്ചാമത്തെ പ്രാകാരമാണ് മര്യാദ എന്ന് പറയുന്നത് പുറത്ത് വരുന്ന അവലിയമാണ്. മറ്റെല്ലാം ചുറ്റമ്പലത്തിൻ്റെ വരുന്ന അന്തർമണ്ഡലം അവിടെ ദിക്കുപാല പ്രതിഷ്ഠയെന്ന് ഉള്ളിൽ ആ ദിക്കുപാല പ്രതിഷ്ഠയുടെ ദണ്ണറിൽ നിന്ന് രണ്ടാമത്തെ ഒന്നും അന്ധകാരം, അവിടെ നിന്ന് മൂന്നാമത്തെ, അങ്ങനെ അഞ്ചാമത്തേന്ന് വരുന്നത്. അതെല്ലാം ഈ കണക്കോടെ എല്ലാം ഒന്നിനൊന്ന് ബന്ധപ്പെട്ട് വരുന്നതാണ് ഈ കണക്കെല്ലാം. ഒരു ദേവാലയത്തിന് നിവേദ്യം തീരുമാനിക്കുന്നത് ആ ദേവാലയത്തിലെ വിഗ്രഹത്തിൻ്റെ അളവനുസരിച്ചാണ്. ദേവാലയത്തിലെ വിഗ്രഹത്തിൻ്റെ അളവനുസരിച്ചാണ് ആ ദേവാലയ നിവേദ്യം തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കൂലിൽ വലുപ്പമുള്ള എല്ലാം മഹാശിവലിംഗങ്ങളാണ്, മറ്റെല്ലാം അല്പശിവലിംഗം. ശിവലിംഗം മാത്രമേ ബ്രഹ്മസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ അധികാരമുള്ളൂ. അതായത് ശ്രീകോവിലിൻ്റെ മൊത്തം കർണസൂത്രം വരച്ചാൽ ആ കർണസൂത്രം സന്ധി ചേരുന്ന മധ്യഭാഗത്ത് മാത്രമേ ശിവനെ, അതായത് ശിവലിംഗം, ശിവനല്ല ശിവലിംഗം പ്രതിഷ്ഠയും ശിവപ്രതിഷ്ഠയും രണ്ടും രണ്ടാണ്, രണ്ട് രൂപവും ഭാവമാണ്. അപ്പോൾ അവിടെ അതേ വെച്ചോളൂ. മറ്റെല്ലാ ദേവന്മാർക്കും അതിൽ നിന്ന് പിന്നോട്ട് ഗമനമുണ്ട്. ഓരോ ദേവനായാലും മറ്റു ദേവിയായാലും ഗണപതിയായാലും പാർവതിയായാലും അങ്ങനെ ഓരോ ഭാഗത്തേക്കാണ് പിന്നിലോട്ട് നീ ഗമനം പോയി പിന്നെ ഈശാനിലേക്ക് മലി വരും. അതങ്ങനെ ഒരു നിയമം, അങ്ങനെയാണ് പ്രതിഷ്ഠാവിരി എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അടുത്തത് ശാസ്താവ്. ശാസ്താവിൽ തന്നെ വനശാസ്താവും മറ്റു ശാസ്താവും ശബരിമല അയ്യപ്പൻ ശാസ്താവാണ്. അവിടെ അയ്യപ്പന് പ്രതിഷ്ഠയില്ല, ശാസ്താവ് വിഗ്രഹത്തിൽ അയ്യപ്പൻ വിലയം പ്രാപിച്ചതാണ്. അതാണ് സ്ത്രീകൾക്കിലെ വിഷയം. അവിടെ നിന്ന് ഇവിടെ ചിറ്റാരിപ്പറമ്പ് വനശാസ്താവാണ്, മേൽക്കൂരയില്ല, വെള്ളം വീണുകൊണ്ടിരിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പിന്നെ ഗുണമഞ്ചകം തറ വെച്ച് അതുപോലെ അലങ്കാരങ്ങൾ ചെയ്ത് വിറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങളിൽ ഒന്നും തന്നെ പ്രതിഷ്ഠാവിധിയിൽ ചെറിയ മാറ്റം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മന്ത്രത്തിൻ്റെ വ്യത്യാസമുണ്ടോ അവിടെ? അത് പൂജാസമയത്ത് നമ്മൾ തന്ത്രം ചെയ്യേണ്ടതാണ്, നമ്മൾ ചെയ്യേണ്ടതല്ല. ഗർഭനാ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ വിഷയം. ഏറ്റവും നല്ലൊരു ദേവീക്ഷേത്രം പണിയെടുത്തതെന്ന് പറഞ്ഞാൽ തലശ്ശേരി മണപ്പുള്ളി ദേവീക്ഷേത്രം, അതായത് ടെമ്പിൾ ഗേറ്റിന് തൊട്ട് കിടക്കുവാത്ത്. അവിടെ നിന്ന് അങ്ങോട്ട് പോയ കുറച്ച് അത്ര ഒരു അരമണിക്കൂർ നടക്കുന്ന അരമണിക്കൂർ, വണ്ടിയിലാണ് 10 മിനിറ്റ് ഗേറ്റിനൊക്കെ നമ്മൾ. അവിടെ ആ നേരത്തെ ഞാൻ പറഞ്ഞ പാദമന്ത്രത്തിൽ വർഗത്ത് പെടുന്നതാണ് കുമുദമന്ത്രം. അതായത് പാദമന്ത്രത്തിൻ്റെ തറ പറഞ്ഞാൽ അതിൻ്റെ കുമുദം അഷ്ടാശ്രയാണ്, എട്ട് വട്ടം വരും. പക്ഷേ കുമുദമന്ത്രത്തിന് വൃത്ത വരും, വർത്തോളമായിട്ട് വരും അതിൻ്റെ കുമുദം വൃത്തോളം. അതുകൊണ്ട് ആ ഒരു ഭാഷയ്ക്ക് മാറ്റം വന്നു, അംശക്രമം തന്നെ, പക്ഷേ ഈ ഭാഷയിൽ മാറ്റമുണ്ടോ? അതാണ് അതിൽ ആ തറ വെച്ചാണ് അവിടെ മണപ്പുള്ളി ദേവിയുടെ ക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. അവിടെ നല്ല ഇതുപോലെ മുൻകൂട്ടലും ത്വരവും, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വൃത്തത്തിൽ ത്വരവ് കെട്ടിക്കൂട്ടി അവർക്ക് അതുവരെ അവർക്ക് ഒന്നും ഇതിനെപ്പറ്റി ഒന്നും മനസ്സിലായില്ല. അതാണ് വിഷയം. കാരണം ഇങ്ങനെ ഒരു കല്ല് ഇങ്ങനെ ഉണ്ടോ ഇപ്പോൾ അമ്പലത്തിൽ, നമ്മളിന്ന് ഇതുവരെ കണ്ടില്ലാന്ന്. അപ്പോൾ എന്നോട് ഒന്ന് ചോദിച്ചാൽ ഞാൻ അതുണ്ട്. കാരണം പണ്ടയത്തെ ഒരൊറ്റ ക്ഷേത്രത്തിനും ത്രാനോ പറമ്പലോ ഇല്ല, അതായത് ത്വരവ് കെട്ടിയിട്ട് അവളെ കൂട്ടിയിട്ട് പുനഃക്ഷം വെച്ച് വെക്കലാണ്. അപ്പോൾ അങ്ങനെ വളരെയധികം ഇതായി എല്ലാവർക്കും നല്ല ഭംഗിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാര്യങ്ങൾ. തന്ത്രി തരണമില്ലാണ് അവിടെ തന്ത്രി, അങ്ങനെ വന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു അവിടെ. അതുപോലെ തന്നെ അവൻ്റെ തടപ്പള്ളി ചെയ്തു കൊടുത്തു. ശിവക്ഷേത്രം എന്ന് പറയുമ്പം ശിവലിംഗ പ്രതിഷ്ഠ ചെയ്യുന്ന ക്ഷേത്രമുണ്ട്, ശിവൻ്റെ രൂപം വെച്ച് പ്രതിഷ്ഠ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ശിവരൂപം അല്ലാതെ ഉണ്ട്. വെറും പ്ലാവ്, അതായത് കാതൽ പ്ലാവിന് ആ ഒരു സ്തംഭം, വരിക്കപ്ലാവ് ആണ് ഉദ്ദേശിക്കുന്നത് മുമ്പേ പൂർവാചാര്യന്മാർ. അതിൽ ശിവൻ്റെ രൂപം ആവാഹിച്ചിട്ട് അതിൽ അഗ്നി ചൈതന്യത്തോടുകൂടെ പ്രതിഷ്ഠിക്കുന്ന സ്വഭാവം, അതാണ് പയ്യോളി കീഴൂർ ശിവക്ഷേത്രം. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുൻഭാഗത്തു കൂടെ ദർശനമില്ല, ശ്രീകോവിലിൻ്റെ മുൻഭാഗത്തെ ദർശനമില്ല, വടക്ക് ഭാഗത്തെ മാത്രം പ്രവേശനം. ചുറ്റമ്പലത്തിലേക്ക് പ്രവേശനം വരെ വടക്ക് ഭാഗത്തെയാണ്. അപ്പോൾ അവിടെ വന്ന് ആ വടക്ക് ഭാഗത്തിന് രണ്ട്, ഒന്ന് മുമ്പിലേക്കും ശ്രീകോവിലിന് രണ്ട് നടയാണ്, ശ്രീകോവിലിനെ രണ്ട് ഇതാണ്. അപ്പോൾ ഒന്ന് കിഴക്ക്, ഒന്ന് നേരെ കിഴക്ക് പടിഞ്ഞാവട്ടെ, ദർശനം ക്ഷേത്രം ദർശനം പടിഞ്ഞാവട്ടാണ്. പക്ഷേ അങ്ങോട്ട് കയറിയാൽ ചുറ്റമ്പലത്തിൻ്റെ വടക്ക് ഭാഗത്തേക്ക് കൂടെ അങ്ങോട്ട് കയറിയാൽ അവിടെ നിന്ന് ശ്രീകോവിലിന് ഇപ്പുറന്ന ശ്രീകോവിലിൻ്റെ ഒരു നട നമുക്ക് കാണാം, മറ്റത് കാണാൻ പറ്റില്ല, മറ്റേ കാണാം അപ്പുറം, അപ്പോൾ പോയിക്കൂടാ. അപ്പോൾ ആ വടക്ക് ഭാഗത്ത് ദർശനം വെക്കണമെങ്കിൽ ശ്രീകോവിലിലേക്ക് നമുക്ക് വിഗ്രഹത്തെ അല്ലെങ്കിൽ വെച്ചിരിക്കുന്ന വിഗ്രഹത്തെ നമ്മൾ കാണണമെങ്കിൽ ഇവിടെ കട്ടിൽ വെക്കണം, അതായത് ദ്വാരവിന്യാസം പോകണം. ഈ ദ്വാരവിന്യാസം വെക്കുമ്പോൾ രണ്ടും തമ്മിൽ ബന്ധമുണ്ടായിരിക്കണം. ഈ കട്ടിൽ എവിടെയെങ്കിലും വെച്ചാൽ ശ്രീകോവിൽ കാണൂല, ദേവനെ കാണൂല. അപ്പോൾ എന്ത് വേണം? അപ്പോൾ അതിന് വേണ്ട കണക്ക് കൃത്യമായിട്ട് എടുത്ത് അത് ഏത് എങ്ങനെ വരണം ആദ്യമേ ശില്പി മനസ്സ് കണക്ക് കൂട്ടണം, എന്നാലേ അത് അവിടെ വെച്ചതിനും കാര്യമുള്ളൂ. അവിടെ വന്നത് അതാണ്, അത് പിന്നെ ആ ഒരു ഇത്, ആ സ്ഥാനം, ആ സ്ഥാനത്തിന് പ്രാഗൽഭ്യമുണ്ടത്. അപ്പോൾ ഈ പിന്നെ ശ്രീകോവിലും ഈ കട്ടിലേയും, അതായത് വാതിൽ, ഒരു പ്രാധാന്യമുണ്ട് അവിടെ. അതാണ് അങ്ങനെ ഒരു പ്രത്യേകത. നേരിട്ട് ദർശനം ഇല്ലാന്നാ പറഞ്ഞു, അഗ്നി ആ സ്വരൂപം ആയതുകൊണ്ടാണ്. അവിടുന്ന് കണ്ട് പ്രദർശനം, അവിടെ പൂർണ്ണമായിട്ട് പ്രദർശനം വെക്കാം, അവിടെ മറ്റേ പ്രദർശനം വെക്കാൻ പാടില്ല എന്ന് നിയമമില്ല, അവിടെ ലിംഗപ്രതിഷ്ഠയല്ല, അതുകൊണ്ടാണ് പൂർണ്ണമായ പ്രദർശനം വെച്ച് നമുക്ക് ദർശനം ചെയ്തിട്ട് വേണം. പൂജാരിക്ക് അവിടെ ഒരു പണി അധികമാണ്. അതായത് ആദ്യം രാവിലെ പോയാൽ ഫസ്റ്റ് ആദ്യം ചെയ്യുന്നത് ഈ മൂലബിംബത്തു നിന്ന് ഇതിലേക്ക് ആവാഹിക്കണം, സ്തംഭത്തിലേക്ക്, അവിടെയാണ് പൂജ.
ഇതെല്ലാം ഈ തൃകാല പൂജയും കഴിഞ്ഞതിന് ശേഷം വീണ്ടും പൂര ഇവിടത്തേക്ക് എത്തിക്കണം, മൂലസ്ഥാനത്തേക്ക് എത്തിക്കണം. മറ്റെല്ലാ ഗ്രഹത്തിനും അതില്ല, ഇല്ലല്ലോ. വിഗ്രഹത്തിന് നമ്മൾ ആരാധിച്ചു, എല്ലാ കാര്യങ്ങളും കൊടുത്ത് പാദ്യായനോ അർഘ്യായനോ ഇതെല്ലാം കൊടുത്ത് എല്ലാം ചെയ്ത് അവിടെ തന്നെ സമർപ്പിച്ചു. വാസ്തുവിനാണെങ്കിൽ വാസ്തുപുരുഷന് ഉദ്വാസനയില്ല, അത് മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇതിനോട് അനുബന്ധിച്ച് തന്നെ അതും വരുന്നു, അതായത് ശിവനും വാസ്തുവും തമ്മിൽ ബന്ധമുണ്ട്. അതുകൊണ്ട് അവൻ വാസ്തുപുരുഷനെ നമ്മൾ ആവാഹിച്ചിരുത്തിയാൽ പിന്നെ ഉദ്വാസനയില്ല. മറ്റെല്ലാ ദേവനും വന്നാൽ അയക്കുന്ന പരിപാടി ഇതില്ല. അപ്പോൾ അതാണ് അവിടെ അഗ്നിയാണ്, അവിടെ അഗ്നി. അത് ഈ പിന്നെ മുൻപിലത്തെ വാല് തുറക്കൂല, ഒരു സമയത്ത് മാത്രം. അതായത് ആറാട്ടുണ്ട് ആ ക്ഷേത്രത്തിൽ നിന്ന്, അവിടെ ദൂരെ ഒരു ക്ഷേത്രം പേരന് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് അവിടുത്തെ ആറാട്ടുണ്ട്. ആ ആറാട്ടിൻ്റെ സമയത്ത് മാത്രം ഈ അമ്പ ഇടുന്ന ആനയും കൊണ്ട് അവിടുത്തെ അന്നേരം മാത്രം ഈ മുമ്പിലേക്ക് കൂടെ വാതിൽ തുറക്കും. ഒരാൾക്കും പ്രവേശനമില്ല, ആ മൂന്നാൾക്ക് മാത്രം ഒരവകാശം ഉണ്ടാവുള്ളൂ, അവർക്ക് മാത്രമേ തുറക്കുള്ളൂ. മറ്റാരും കാര്യം പോയിക്കൂടാം, തന്ത്രി വരെ പോകില്ല. അപ്പോൾ അത്രയും പിന്നെ പ്രാധാന്യവും പ്രാഗൽഭ്യതയുള്ള ക്ഷേത്രമാണത്. അത് ശിവൻ്റെ തന്നെയാണ്. അവിടെ ഞാൻ ഒരു വർഷത്തോളം എടുത്തിരുന്നോ ചുറ്റമ്പലത്തിൻ്റെ ഏകദേശം 5000-6000 കല്ല് സിമെൻ്റ് വെക്കാതെ കണ്ട് ചെത്തി അടുപ്പിച്ച് വെച്ചതാണ്. അതിൻ്റെ അലങ്കാരം, ഭിത്തി അലങ്കാരം, പ്രബോധം, എല്ലാം ഇതെല്ലാം ഇതിൽ നിന്ന് വരുന്നത്. അതായത് ഒരു സിമെൻറ്റും അതിന് പ്രവേശിച്ചിട്ടില്ല, പുറമേ കാണാൻ ഒന്നുമില്ല. ഇത് പഠിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ 10-ാം ക്ലാസ് മതിയാക്കിയിട്ട് അവിടുന്ന് എന്നെ ലക്ഷ്മി ഭഗവതി എന്നെ വിട്ടു, വിദ്യ വേണ്ടവൻ്റെ എന്നെ വിട്ടു. അത് പിന്നീട് കിട്ടുന്നത് അവിടുന്ന് 10-12 കൊല്ലം കഴിഞ്ഞ ശേഷമാണ് ലക്ഷ്മി എന്നെ, സരസ്വതി ദേവിയും ലക്ഷ്മി എന്നെ കടാക്ഷിക്കുന്നത് ഇത് പഠിക്കണമെന്നുണ്ട്. വരാഹോര ദശാധ്യായി പിന്നെ പഠിക്കണമെങ്കിൽ കുറച്ച് വിഷയം ഉണ്ട്. അതുവരെ ഞാൻ ജ്യോതിഷ വിഷയത്തിൽ അത് പഠിച്ചു. പ്രശ്നമാർഗ്ഗങ്ങൾ ഇതൊക്കെ ഇതിന് വേണ്ടുന്ന, അതായത് ഇതിന് വേണ്ടുന്ന ഇതല്ല. അതായത് തച്ചുശാസ്ത്രം സ്വതന്ത്രമായ ഒരു ശാസ്ത്രമാണ്, നേരെ മറിച്ച് ജ്യോതിഷതല്ല. ജ്യോതിഷത്തിന് വേദത്തിൻ്റെ അവയവം എന്നുള്ള നിലയിലെടി. ചന്ദവാദോ ശബ്ദശാസ്ത്രം ചവക്രം കൽപ്പപ്പാണി ജ്യോതിഷം ചക്ഷുഷീജ ശിക്ഷാക്രാണം സ്വോത്രമുക്തം നിരുക്തം. അപ്പോൾ അതിലേ അത് കൂടുതലും ഈ ശാസ്ത്രം സ്വതന്ത്രമായ ശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പഠിക്കണം, എന്നാലേ നമുക്ക് കൈകാര്യം ചെയ്യാം. അതായത് ഒരു വന്നിട്ടാൾ സംശയങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം കൃത്യമായിട്ട് മറുപടി പറയണം. അതെങ്ങനെ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് അതിൻ്റെ റൂട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇത് ശില്പിയുടെ കടമയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പഠിക്കാൻ വൈമുഖ്യം കാണിക്കുന്നവരുണ്ട്. കാരണം ഒരു ഒന്നാമത് ഈ ഒരു ഈ അതായത് സംസ്കൃത ഭാഷയും അതുപോലെ തന്നെ ഈ തച്ചുശാസ്ത്രവും ഒരു ഡെത്ത് ലാംഗ്വേജ് എന്ന നിലയിൽ ഒരു തലമുറ അങ്ങനെ പോകും. അതായത് അങ്ങനെ പനികൊണ്ട് കാര്യം പഠിച്ചിട്ട് ആചാര്യമാർ വരും, കുട്ടികളും പോകും, ഒരു പണിയെടുക്കും, ഒരു പോകും. ഇപ്പോൾ നമ്മൾ ചിന്ത കാര്യം അല്ലെങ്കിൽ ഇത് പോയിരുന്ന കാര്യം അതിനേക്കാളും വലിയ ഒരു കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് തോന്നും. അതുകൊണ്ട് തന്നെ ഇത് അന്യം നിന്ന് പോകുമെന്ന വിഷയം മാത്രമേ ഉള്ളൂ. അതാണ്